പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയത്തിനും കെടുകാര്യസ്ഥതയ്ക്കും ധൂർത്ത് അഴിമതി എന്നിവയ്ക്കെതിരെയും കായംകുളത്ത് UDF മണ്ഡലം വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന കുടുംബമായി പിണറായി വിജയന്റെ കുടുംബം മാറിയെന്നും BJPയുടെയും മോദിയുടെയും ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് പിണറായിയും കുടുംബവും ജയിലിൽ പോകാത്തതെന്നും വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത NK പ്രേമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന കുടുംബമായി പിണറായി വിജയന്റെ കുടുംബം മാറിയതായി NK പ്രേമചന്ദ്രൻ MP ആരോപിച്ചു. BJPയുടെയും നരേന്ദ്രമോദിയുടെയും ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് പിണറായിയും കുടുംബവും ജയിലിൽ പോകാത്തതെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. UDF കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതീകാത്മകമായി ഈ ചടങ്ങിൽ സദസ്സിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ടുള്ള കോടതിയുടെ ജഡ്ജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ പരസ്യ വിചാരണയ്ക്ക് വിധേയമാകണമെന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ഇനി വിചാരണയാണ് വരുന്ന 2 വർഷക്കാലം. ഈ ഭരണകൂടത്തിന് അവശേഷിക്കുന്ന, ഗവൺമെന്റിന് അവശേഷിക്കുന്ന 2 വർഷക്കാലം ജനവിചാരണയും ഇടവിട്ടുള്ള വിധികളും ഉണ്ടാകും. അതിലൊരു വിചാരണയുടെ വിധി ഉണ്ടാകാൻ പോകുന്നത് 2024 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അടുത്ത വിധി രൂപപ്പെടാൻ പോകുന്നത് 2025 നടക്കാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അന്തിമ വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം അന്തിമ വിധി പ്രഖ്യാപിക്കും. ആ അന്തിമ വിധി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ അവസാനമെന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ അവസാനത്തെ ആണിയടിക്കുന്നതായിരിക്കും ജനവിധി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ജനവിചാരണയ്ക്ക് ഞങ്ങൾ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും തുടക്കം കുറിച്ചിരിക്കുന്നു. ഞങ്ങൾ പൊതുസംവാദത്തിനും പരസ്യ സംവാദത്തിനും തയ്യാറാണ്. സർക്കാരല്ലിത് കൊള്ളക്കാർ എന്ന തലവാചകത്തോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള, UDF എന്ന സംസ്ഥാന സമിതി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ ഏതെങ്കിലും ഒരു കാര്യം അസത്യമെന്നോ അർദ്ധസത്യമെന്നോ അതല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമെന്നോ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എ ഇർഷാദ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ മുഖ്യപ്രസംഗം നടത്തി. DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ്, KP ശ്രീകുമാർ, ജോൺസൺ അബ്രഹാം, E. സമീർ, N. രവി, കറ്റാനം ഷാജി, A. ത്രിവിക്രമൻ തമ്പി, തോമസ് അമ്മാത്തുണ്ണി, B. രാജശേഖരൻ, U. മുഹമ്മദ്, വേലഞ്ചിറ സുകുമാരൻ, UDF കൺവീനർ A. എം കബീർ, H. ബഷീർകുട്ടി, അഡ്വക്കേറ്റ് രാകേഷ് ഇടപ്പുര, ചിറപ്പുറത്ത് മുരളി, T. സൈൻ ലാബ്ദീൻ, അരിതാ ബാബു, സിയാദ് വലിയ വീട്ടിൽ, സുരേഷ് കാവിനേത്ത്, സുഷമ തങ്കപ്പൻ, S. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളത്ത് 2 മാസമായി 3 മാസമായി സമരമാണ് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിന്. കായംകുളത്ത് ഇവിടെ ബഹുമാനപ്പെട്ട MP ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലത്തെല്ലാം ആകാശപാത ഉണ്ടായി. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആകാശപാതയുണ്ടായി. ചേപ്പാട്ട് ആകാശപാതയുണ്ടായി. കരുനാഗപ്പള്ളി CR മഹേഷിന്റെ നേതൃത്വത്തിൽ അവിടെ ആകാശപാതയ്ക്ക് ശ്രമം നടത്തി, അത് വിജയിച്ചു. ഇവിടെ MLA സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ മുന്നിൽ അവതരിപ്പിച്ചു. കായംകുളത്ത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി കായംകുളത്തുകാരോട് തികഞ്ഞ അവഗണനയാണ് കാട്ടുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും അവർ നൽകിയില്ല എന്നാണ് MLA പ്രതിഭ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അത് തിരുത്തി, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് എല്ലാം ചെയ്തു തന്ന ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. മന്ത്രി ഗഡ്കരിയും അങ്ങനെയുള്ള ആളാണ്. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ പറയേണ്ട. CDNet News, കായംകുളം.